നമസ്കാരം മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജലി ഷാജു ആദ്യം പ്രധാന വാർത്തകളിലേക്ക് കോവിഡ് ഇടവേളയ്ക്ക് ശേഷം ഭക്തരുടെ കണ്ണും മനസ്സും നിറച്ച തൃപ്രയാർ ഏകാദശി ചേർപ്പ തൃപ്രയാർ റോഡിൽ മെറ്റൽ കയറ്റി വന്ന ടിപ്പർ ലോറി മണ്ണിൽ താഴ്ന്ന് 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു ഇരിങ്ങാലക്കുടയിൽ വിഷമദ്യം കഴിച്ച 2 യുവാക്കൾ മരിച്ചു വ്യാജമദ്യമല്ലെന്നും മറ്റേതു രാസവസ്തു വെള്ളം ചേർത്ത് കഴിച്ചതാകാം മരണകാരണമെന്നും പോലീസ് ചേർപ്പ് മേഖലയിൽ ചൊവ്വാഴ്ച വൈകിട്ട് 6 മണി വരെ കോവിഡ് സ്ഥിരീകരിച്ചത് 13 പേർക്ക് 8 പേർക്ക് രോഗമുക്തി പൂച്ചിനിപ്പാടം ഊരകം റോഡിന് കിഴക്കുവശത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ ചൊറിയൻ പുഴുവിന്റെ ശല്യം രൂക്ഷമാകുന്നതായി പരാതി വാർത്തകൾ വിശദമായി കോവിഡിന്റെ ഇടവേളയ്ക്ക് ശേഷം ഭക്തരുടെ കണ്ണും മനസ്സും നിറച്ച തൃപ്രയാർ ഏകാദശി ആഘോഷം നടന്നു ഏകാദശി വ്രതമെടുത്ത നിരവധി ഭക്തരാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെത്തിയത് രാവിലെ നടന്ന ശിവലി എഴുന്നള്ളിപ്പിൽ 11 ആനകൾ അണിനിരന്നു ആനയുടമകൾ വഴിപാടായി എത്തിക്കുന്ന ആനകളിൽ നിന്നാണ് 11 ആനകളെ എഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിച്ചത് ദേവസ്വം അച്യുതൻകുട്ടിയാണ് തേവരുടെ സ്വർണകോലം വഹിച്ചത് ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ ഇടത്തും തിരുവമ്പാടി ചന്ദ്രശേഖരൻ വലത്തും അണിനിരന്നു പഞ്ചാരിമേളം അകമ്പടിയായി രാവിലെ 9 മണി മുതൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പ്രസാദ ഊട്ട് നടന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാർ ഊട്ട് വിതരണം ഉദ്ഘാടനം ചെയ്തു സി സി മുകുന്ദൻ എംഎൽഎ മുൻ എംഎൽഎ ഗീതാ ഗോപി ദേവസ്വം ബോർഡ് അംഗം എം ജി നാരായണൻ അസിസ്റ്റന്റ് കമ്മീഷണർ വി എൻ സ്വപ്ന ദേവസ്വം മാനേജർ എം മനോജ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഉച്ചയ്ക്ക് 12 മണിയോടെ പടിഞ്ഞാറേ നടപ്പുരയിൽ ശിവേലി എഴുന്നള്ളിപ്പ് സമാപിച്ചു വൈകിട്ട് 3ന് കാഴ്ചശിവേലി രാത്രി 11ന് വിളക്കിനെഴുന്നള്ളിപ്പ് ബുധനാഴ്ച പുലർച്ചെ ദ്വാദശി സമർപ്പണം തുടങ്ങിയവയാണ് മറ്റ് പ്രധാന ചടങ്ങുകൾ ദ്വാദശി സമർപ്പണം കഴിഞ്ഞ് ദ്വാദശി ഊട്ടിന് ശേഷം നട അടയ്ക്കുന്നതോടെയാണ് ഏകാദശി ആഘോഷങ്ങൾക്ക് സമാപനമാകുന്നത് ചേർപ്പ തൃപ്രയാർ റോഡിൽ പടിഞ്ഞാട്ടുമുറിക്ക് സമീപമുള്ള വളവിൽ മെറ്റൽ കയറ്റി വന്ന ടിപ്പർ ലോറി മണ്ണിൽ താഴ്ന്ന 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു തിങ്കളാഴ്ച വൈകിട്ടാണ് ലോറി താഴ്ന്ന ഗതാഗത കുരുക്കുണ്ടായത് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പുതിയ കാനം നിർമ്മിക്കുന്നതിനായി വളവിന് സമീപം റോഡിൽ കുഴിയെടുത്തിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിനായി വളവിന്റെ തെക്കുഭാഗം നിരപ്പാക്കി ക്വാറി വേസ്റ്റും നിരത്തിയിരുന്നു കാന നിർമ്മിക്കാനായി കോരിയ ചാൽ ഒഴിവാക്കി തെക്കുഭാഗത്തുകൂടി കടന്നു പോവുകയായിരുന്നു മെറ്റൽ കയറ്റിയ ലോറി എന്നാൽ ലോഡ് നിറഞ്ഞ ലോറിയുടെ ചക്രങ്ങൾ ചെളിയിൽ താഴ്ന്ന വാഹനം വഴിയിൽ കുടുങ്ങി പിന്നീട് ജെ സി ബി ഉപയോഗിച്ച് മെറ്റൽ മാറ്റിയാണ് ലോറി കുഴിയിൽ നിന്നും കയറ്റിയത് രാത്രി 8 മണി വരെ ഈ റോഡിലൂടെയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു ഇവിടെ നിന്നുള്ള വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടതോടെ ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തുനിന്നും പടിഞ്ഞാട്ടുമുറി ഭാഗത്തേക്കുള്ള റോഡിലും വലിയ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിരുന്നു
ഇരിങ്ങാലക്കുടയിൽ വിഷമദ്യം കഴിച്ച രണ്ട് യുവാക്കൾ മരിച്ചു. അതേസമയം വ്യാജമദ്യം കഴിച്ചല്ല യുവാക്കൾ മരിച്ചതെന്നും മറ്റേതു രാസവസ്തു വെള്ളം ചേർത്ത് കഴിച്ചതാകാം മരണത്തിന് കാരണമെന്നും പോലീസ് പറഞ്ഞു. ഇരിങ്ങാലക്കുട ചന്തകുന്ന് സ്വദേശി കണ്ണംപിള്ളി വീട്ടിൽ 43 വയസ്സുള്ള നിശാന്ത് എടതിരിഞ്ഞി ചെട്ടിയാലിന് സമീപം അണക്കത്തിപ്പറമ്പിൽ വീട്ടിൽ 42 വയസ്സുള്ള ബിജു എന്നിവരാണ് വിഷമദ്യം കഴിച്ച് മരിച്ചത്. ഇരിങ്ങാലക്കുട ചന്തകുന്നിലെ ഗോൾഡൻ ചിക്കൻ സെന്റർ ഉടമയാണ് മരിച്ച നിശാന്ത്. ഇരിങ്ങാലക്കുട ബിവറേജിന് സമീപം തട്ടുകട നടത്തുന്ന ആളാണ് ബിജു. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. അടുത്ത സുഹൃത്തുക്കളായ ഇരുവരും തിങ്കളാഴ്ച രാത്രി നിശാന്തിൻ്റെ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള കടയുടെ പുറകിലിരുന്നാണ് മദ്യപിച്ചത്. അല്പസമയത്തിന് ശേഷം ഠാണ ജംഗ്ഷനിലേക്ക് ബൈക്കിൽ വരവെ മുൻസിഫ് കോടതിക്ക് സമീപം വെച്ച് നിശാന്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ഇരുവരെയും ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും നിശാന്ത് രാത്രി തന്നെ മരിച്ചു. വായിൽ നിന്നും നുരയും പതയും വന്നതായും നാട്ടുകാർ പറഞ്ഞു. ഗുരുതരാവസ്ഥയിലായിരുന്ന ബിജുവിനെ രാത്രി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ചികിത്സയിലിരിക്കവെ ചൊവ്വാഴ്ച പുലർച്ചെയോടെ ബിജുവും മരണമടയുകയായിരുന്നു. തൃശൂർ റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവർ മദ്യപിച്ചിരുന്ന ചിക്കൻ സെന്ററിലെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു. നിശാന്തിൻ്റെ കോഴിക്കടയ്ക്ക് സമീപത്തുനിന്നും രണ്ട് ഗ്ലാസും ഒരു കുപ്പിയും പോലീസ് കണ്ടെടുത്തു. ഇവർ കഴിച്ചത് വ്യാജമദ്യമല്ല എന്നും മറ്റേതോ രാസവസ്തു വെള്ളം ചേർത്ത് കഴിച്ചതാകാമെന്നുമാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. ലാബിലെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കാൻ സാധിക്കൂ എന്നും റൂറൽ എസ് പി ജി പൂങ്കുഴലി പറഞ്ഞു. രണ്ടുപേരും ഒരുമിച്ച് കുടിച്ചിട്ടുണ്ട്. ഒരാൾ ഇന്നലെ രാത്രിയും മറ്റൊരാൾ ഇന്ന് പുലർച്ചെ 3 മണിക്ക് മരണപ്പെട്ടിട്ടുണ്ട്. അതങ്ങിയുമായിട്ട് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഇവർ ഉപയോഗിച്ച് കുടിച്ചിരിക്കുന്നത്. അത് ഏത് കെമിക്കൽ ആണെന്നുള്ളത് നമ്മൾ ഫോറൻസിക് സയൻസ് ലബോറട്ടറിക്ക് അയച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ. പ്രാഥമികമായിട്ട് വ്യാജമദ്യം അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് മദ്യത്തിന് പകരം അതുപോലുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് വാട്ടറോട് മിക്സ് ചെയ്തിട്ടാണ് ഇവർ കുടിച്ചിരിക്കുന്നത്. കുടിച്ച 1 മണിക്കൂറിൽ തന്നെ ഇവർക്ക് ബോധം കെട്ടു. രണ്ടുപേരും അൺകോൺഷ്യസ് ആയി. അപ്പോൾ അവർക്ക് സംസാരിക്കാൻ പോലും പറ്റിയില്ല. ഉടനെ കൊണ്ടുപോയപ്പോൾ തന്നെ ഒരാൾ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ തന്നെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. മറ്റൊരാൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിന് കൊണ്ടുപോയിരുന്നു. മാക്സിമം ചികിത്സ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ വശങ്ങൾ നമുക്ക് അവർ വശങ്ങൾ കിട്ടിയിട്ടില്ല. പക്ഷേ അവർ എന്ത് സബ്സ്റ്റൻസ് ആണ് കുടിച്ചെന്നുള്ളത് ആൾറെഡി പോലീസ് സീസ് ചെയ്തിട്ടുണ്ട്. സംഭവസ്ഥലത്തിൽ കുടിച്ചതിൽ പകുതി ആ സബ്സ്റ്റൻസ് കെമിക്കൽ സബ്സ്റ്റൻസ് ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ നിന്നാണ് ഈ സാധനം കിട്ടിയത്, അവർ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെ, എവിടെ നിന്നും മേടിച്ചിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ് രണ്ടുപേരും മാത്രമേ ഇവിടെ ഒരുമിച്ച് കഴിച്ചതായിട്ട് കിട്ടിയിട്ടുണ്ട്. വേറെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് അവർക്ക് മരണപ്പെട്ടിട്ടുണ്ടാവണം. കെമിക്കൽ സബ്സ്റ്റൻസ് നല്ല ഒരു പഞ്ചൻ സ്മെല്ലുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൽക്കഹോളും കൂടി ഒരു പോർഷനായിട്ടുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണെന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. കുപ്പിയിലുണ്ടായിരുന്ന രൂക്ഷഗന്ധമുള്ള വെളുത്ത ദ്രാവകവും ഗ്ലാസുകളും പോലീസ് വിദഗ്ധ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. സംഭവത്തിൽ എക്സൈസ് സംഘവും അന്വേഷണം നടത്തും. എവിടെ നിന്നാണ് ഇവർക്ക് മദ്യം ലഭിച്ചത് എന്നതിനെക്കുറിച്ചും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മീഡിയ 4. ചേർപ്പ് മേഖലയിൽ ചൊവ്വാഴ്ച വൈകിട്ട് 6 മണി വരെ കോവിഡ് സ്ഥിരീകരിച്ചത് 13 പേർക്ക്. 8 പേർക്ക് രോഗമുക്തി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ചൊവ്വാഴ്ച 7 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 2 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. നിലവിൽ കോവിഡ് പോസിറ്റീവായി ചേർപ്പിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 16. ഇതിൽ 15 പേർ വീട്ടിലും ഒരാൾ ആശുപത്രിയിലും ചികിത്സയിലാണ്. അവണിശ്ശേരി പഞ്ചായത്തിൽ ചൊവ്വാഴ്ച 3 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 6 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. അവണിശ്ശേരിയിൽ കോവിഡ് പോസിറ്റീവായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 16. ഇതിൽ 14 പേർ വീട്ടിലും 2 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ്. വല്ലച്ചിറ പഞ്ചായത്തിൽ ചൊവ്വാഴ്ച പുതിയതായി ആർക്കും കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിൽ കോവിഡ് പോസിറ്റീവായി വല്ലച്ചിറയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 8. ഇതിൽ 8 പേരും വീട്ടിൽ ചികിത്സയിലാണ്. പാറളം പഞ്ചായത്തിൽ ചൊവ്വാഴ്ച 3 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. നിലവിൽ കോവിഡ് പോസിറ്റീവായി പാറളം പഞ്ചായത്തിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 12. ഇതിൽ 12 പേരും വീട്ടിൽ ചികിത്സയിലാണ്. സംസ്ഥാന പാതയിലെ പൂച്ചിനിപ്പാടം ഊരകം റോഡിന് കിഴക്കുവശത്തുള്ള ബിൽഡിംഗിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ചൊറിയഡ് പുഴുവിൻ്റെ ശല്യം രൂക്ഷമായതായി പരാതി. കഴിഞ്ഞ ഞായറാഴ്ച മുതലാണ് ഇവിടെ പുഴുവിൻ്റെ ശല്യം കൂടുതൽ രൂക്ഷമായത്. ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപത്തുള്ള പാടത്തു നിന്നുമാണ് പുഴുക്കൾ കടകളിലേക്ക് എത്തുന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അധികൃതരോട് പരാതി പറഞ്ഞിട്ടും
ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് കച്ചവടക്കാർ പറഞ്ഞു. ഇവിടെ നിറച്ച് ഞായറാഴ്ച രാവിലെ മുതലാണ് ഈ ചെറിയമ്പുഴയുടെ ശല്യം തുടങ്ങിയത്. ആരെയും ഇവിടുന്ന് വാർഡ് മെമ്പറെ വിളിച്ചു വന്നു കണ്ടു പോയി. അത് കൃഷിഭവൻ ആയിട്ട് ബന്ധപ്പെട്ടാലാണ് മരുന്നടിച്ച് ശരിയാക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയണേ. ഞായറാഴ്ച രാവിലെ തൊട്ട് കടയിലേക്ക് കയറി വരുന്ന പുഴുവിനെ ചവിട്ടി കൊന്നുകൊണ്ടിരിക്കണത്. മണ്ണെണ്ണ ഒഴിച്ചു ഉപ്പിട്ടു കുറേ ചാഴിപ്പൊടി ഇട്ട് ഇതൊക്കെ ആയിട്ടും ശല്യം പോയിട്ടില്ല. ആരും വന്ന് അന്വേഷിച്ചിട്ടില്ല, ഒന്നുമില്ല. പരമാവധി വിളിക്കാനുള്ളത് വാർഡ് മെമ്പറെ വിളിക്കാനറിയുള്ളൂ, വിളിച്ചു, ഒന്നും നടപടി നടന്നിട്ടില്ല. ഇപ്പം എന്ത് വന്നു, കടയിലേക്ക് ഒരു മനുഷ്യൻ വരുന്നില്ല പുഴുശല്യം കൊണ്ട്, അവർ കയറുന്നില്ല. ഒരു അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒന്നും ഒരു ഗുണം ഉണ്ടായില്ല. ഇനി കൃഷിഭവനിൽ നിന്ന് സാറ് സമ്മതിച്ചാലാ വന്ന് ചൊറിയമ്പുഴിനെ മരുന്നടിച്ച് ശല്യം തീർക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയണേ. വൈകിട്ട് വരാമെന്ന് പറഞ്ഞു മെമ്പർ, വരുമോന്ന് അറിയില്ല. ഞങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. ആ പാടത്തിൽ നിന്ന് വരണേ, അവിടെ നിറച്ചിണ്ട്. അപ്പോൾ ആ ഭാഗം നിന്ന് കൃഷിഭവനോട് പറഞ്ഞാൽ അവിടെ ആവക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മരുന്ന് നമ്മളടിച്ച് മരുന്ന് ആക്കണേറ്റും ഭേദം അധികൃതരുടെ അടുത്ത് പറയുന്നതല്ലേ നല്ലത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമേഴ്സ് വലിയ ഒന്നില്ല, നമ്മൾ അടച്ചിട്ടിട്ട് ഇരിക്കണേ. ഞങ്ങൾക്ക് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തരണം ഞങ്ങൾ പറയാണ്. ഞങ്ങൾ ഒരുപാട് പേര് ഞങ്ങൾ ബുദ്ധിമുട്ടി അവരെ വിളിച്ചു, ഒരുപാട് പഞ്ചായത്തിലേക്ക് നേരിട്ട് വിളിക്കുക ചെയ്തത്. പഞ്ചായത്തിൻ്റെ മെമ്പറെ വിളിക്കാൻ പറഞ്ഞു, അവിടുന്ന് ഹെൽത്തിന്ന് വിളിക്കാൻ പറഞ്ഞു. ആരിടപെട്ടിട്ടായാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇതിനൊരു സൊല്യൂഷനാണ് ഞങ്ങൾക്ക് വേണ്ടത്. കാരണം ഞങ്ങൾക്ക് വർക്ക് ചെയ്യണം ഇരുന്നിട്ട്, അതിനുവേണ്ടി ഞങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാക്കി തരണം. ചേർപ്പ BRCയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രശ്നോത്തരിയുടെ സമ്മാന വിതരണം ഗവൺമെന്റ് സ്കൂളിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ് ഉദ്ഘാടനം നിർവഹിച്ചു. BRC പ്രോഗ്രാം കോർഡിനേറ്റർ KM ദിവ്യ അധ്യക്ഷത വഹിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മണ്ഡലം സെക്രട്ടറി മധു മാസ്റ്റർ, BRC ട്രെയിനർമാരായ MK ഹരിലാൽ, ബിനി, സ്റ്റാഫ് സെക്രട്ടറി അഞ്ജു തുടങ്ങിയവർ സംസാരിച്ചു. അമ്മാടം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ പുരസ്കാരം സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും ചടങ്ങിൽ വിതരണം ചെയ്തു. അമ്മാടം സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് സെബി ജോസഫ് പെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, തൃശൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോയ് ഫ്രാൻസിസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിത മണി, ഗ്രാമപഞ്ചായത്ത് അംഗം സ്മിനു മുകേഷ്, അമ്മാടം സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് സുഭാഷ് മാരാത്ത, ബാങ്ക് ഡയറക്ടർ സുധീർ ചക്കാലപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഈ സർവീസ് മേഖല സൊസൈറ്റിയെ കുറിച്ച് ഒരുപാട് ചരിത്രങ്ങൾ പറയാണ്ട്, നമ്മളൊക്കെ ജീവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, ജീവിതത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ജീവന്റെ തുല്യമാണ് സൊസൈറ്റികൾ. നമ്മുടെ കഷ്ടപ്പാട് ദുരിതങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുമോ? ഞാനത് പറയാനുള്ള കാരണം, ഞാനും ഒരു സഹകരണ ജീവനക്കാരനായിരുന്നു. നമുക്കറിയാം ഒരു സഹകരണ മേഖലയിലുള്ള ഇന്നത്തെ കാഴ്ചപ്പാട് പ്രവർത്തന ശൈലിയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ, മാതൃകപരമായ മാറ്റം കൊണ്ട് മേഖലയിൽ ഉണ്ടാകാറ്. അപ്പോൾ ആ സൊസൈറ്റി നമ്മുടെ കുട്ടികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം കുട്ടികൾക്ക് പ്രോത്സാഹനം ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവരെത്ര കണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു വലിയൊരു പ്രോഗ്രാമാണ് അമ്മാടം സൊസൈറ്റി സ്വീകരിച്ചത്. ആ സ്വീകരണത്തിൽ നമ്മൾ വളരെ സന്തോഷമെന്നെ സംബന്ധിച്ചിടത്തോളം. കൂടാതെ എല്ലാ കുട്ടികളും നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന, ഞാൻ ശരി പറഞ്ഞാൽ ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് ആവശ്യമായ വിദ്യാഭ്യാസത്തിന് ശ്രദ്ധിക്കപ്പെടുന്ന മേഖലയാക്കി നമ്മുടെ അമ്മാടം മേഖലയെ മാറ്റിയെടുക്കുന്നതിന് ആവശ്യമായ നടപടികൾ, വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നുവരാൻ കഴിയണം, ഉയർന്ന ജോലിക്കാരനും ഉയർന്ന IAS ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവരാനും കഴിയുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകണം എന്നുള്ളതും, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒറ്റ സാഹചര്യവും ഇടയിലുണ്ട്. കഴിഞ്ഞ ദിവസം വെങ്ങിനിശ്ശേരി സഹകരണ ബാങ്ക് ഇതുപോലെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചപ്പോൾ MLA അടക്കം പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ അറിവ്. 45 പേർക്ക് ഇതുപോലെ ഫുൾ A+ ലഭിച്ച വെങ്ങിനിശ്ശേരി ബാങ്ക് അതിർത്തിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും വെങ്ങിനിശ്ശേരി ബാങ്ക് വിതരണം ചെയ്തു. പാർലമെന്റ് പഞ്ചായത്തിലെ 2 സർവീസ് സഹകരണ ബാങ്കുകളും വിദ്യാഭ്യാസ മേഖലയിലെ മിടുക്കന്മാരെയും മിടുക്കുകളെയും
പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വർഷങ്ങളായി നല്ല ഇടപെടൽ നടത്തുന്നുണ്ട്. ചേർപ്പ ലൂർദ്മാത ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. ചേർപ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത ഉദ്ഘാടനം നിർവഹിച്ചു. സിസ്റ്റർ ജ്യോതി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ചേർപ്പ SI PG അനൂപ് സമ്മാനദാനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻസലീന, വൈസ് പ്രിൻസിപ്പൽ TS ഷീബ, PTA പ്രസിഡന്റ് സജിത് കുമാർ, സ്കൂൾ മാനേജർ സിസ്റ്റർ വെറോന ഫിൽസി തുടങ്ങിയവർ സംസാരിച്ചു. മറ്റൊന്ന് CNN, മറ്റൊന്ന് സെൻസേഷൻ. ഇപ്പോൾ നമുക്ക് എന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വിജയം 100% ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന് വിശ്വസിക്കാവുന്ന ഒരു സ്കൂളാണ് ലൂർദ്മാത. അതിനെ ഞാനും അഭിമാനിക്കുന്നു. ഇന്ന് ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ് ആയിരിക്കുന്നതിന് എന്നെയും കൂടി അഭിമാനമാണ് നിങ്ങൾ ഓരോരുത്തരും. ഞാൻ തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയത്തിൻ്റെ വാശി അഭിനന്ദനങ്ങൾ നേരുകയാണ്. നേരത്തെ മിസ് പറഞ്ഞ പോലെ തന്നെ സാധാരണ അധികവശങ്ങളിൽ നടക്കുന്നത് പോലെ സ്കൂളിൽ വന്നിട്ടുള്ള ഒരു അധ്യയന രീതി നടക്കാതെ ആണ് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇത്രയും വിജയം കൈവരിച്ചു കൊണ്ടുകൂടെ ഓരോരുത്തരുടെ ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് വളരെയധികം പരീക്ഷയെ നേരിടുന്നതിന് വേണ്ടിയുള്ള രീതിയും മറ്റു കാര്യങ്ങളും നിലനിന്നിരുന്നൊരു സാഹചര്യം കൂടിയാണ്. ആ ഒരു സമയത്തെ അല്ലെങ്കിൽ സ്കൂളിലേക്ക് വരാതെ അതിനെ നേരിടുന്ന ആ സാഹചര്യത്തെ നിങ്ങൾ മറികടന്നു. അപ്പൊ നിങ്ങൾ തീർച്ചയായും വലിയ പ്രതിസന്ധികളെ നിങ്ങൾക്ക് നേരിടാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ ഈ 10-ാം ക്ലാസ് എക്സാമിലൂടെ അല്ലെങ്കിൽ ഉജ്ജ്വല വിജയത്തിലൂടെ നിങ്ങളത് ഉറപ്പുവരുത്തി കഴിയും. എൻ്റെ മനസ്സിലെ ഇങ്ങനെയുള്ളൊരു മിക്സഡ് സ്കൂളിൽ വരാനും ഇവിടെ ആയിരിക്കാനൊക്കെ ഭാഗ്യം ലഭിച്ചത് ഏറ്റവും അഭിമാനത്തോടെയാണ് ഞാൻ കാണുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് വരെ പഠിപ്പിച്ച സ്കൂളിൽ വെച്ചിട്ട് ഞാൻ ഇന്നും അഭിമാനത്തോടെ കാണുന്നത് ലൂർദ്മാതയിലെ കുട്ടികളെയാണ്. ഇനി തുടർന്നുള്ള ജീവിതത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഞങ്ങൾ ആശംസിക്കുകയാണ്. ലക്ഷ്യബോധത്തോടെ ദൈവത്തിൻ്റെ കരം മാത്രം പിടിച്ചുകൊണ്ട് മാതാപിതാക്കളെ ബഹുമാനിച്ചുകൊണ്ട് ഗുരുമുതർക്ക് അർഹമായ സ്ഥാനം നൽകിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം ശോഭനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. BKMU AITUC ആവണിശ്ശേരി പഞ്ചായത്ത് കൺവെൻഷൻ ആനക്കല്ലിൽ നടന്നു. PV വിജയൻ സ്മാരക മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഷീജ മുരളി അധ്യക്ഷത വഹിച്ചു. BKMU മണ്ഡലം പ്രസിഡന്റ് PB ഷാജൻ, AITUC മണ്ഡലം സെക്രട്ടറി ES പ്രതീഷ്, CPI ലോക്കൽ സെക്രട്ടറി KA പ്രദീപ്, NK രാജൻ, PP പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. ത്രിപ്രയാർ ഏകാദശിയോടനുബന്ധിച്ച് നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ആക്സിൻ്റെ സേവനം ആരംഭിച്ചു. വോളണ്ടിയർമാർ ഉൾപ്പെടെയാണ് ആക്സ് ആംബുലൻസിൻ്റെ സേവനം ലഭ്യമാക്കിയിട്ടുള്ളത്. നാട്ടിക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ആക്സ് രക്ഷാധികാരി P വിനു അധ്യക്ഷത വഹിച്ചു. CS മണികണ്ഠൻ, സുരേഷ് ഇയാനി, ആക്സ് സെക്രട്ടറി സുനിൽ പാറമ്പിൽ, പ്രേംലാൽ, MK ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷനും ചേർന്ന് നടത്തിയ ഭക്ഷ്യമേളയിൽ ചേർപ്പ് സ്വദേശിക്ക് 3-ാം സമ്മാനം. തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിലാണ് പ്രമേഹ രോഗികൾക്കുള്ള ഭക്ഷണ മത്സരം സംഘടിപ്പിച്ചത്. ചേർപ്പ് സ്വദേശി AM സുബ്രഹ്മണ്യൻ തയ്യാറാക്കിയ വേപ്പില അടയാണ് മത്സരത്തിൽ 3-ാം സമ്മാനത്തിന് അർഹമായത്. ഗോതമ്പ് മാവ്, റാഗിപ്പൊടി, ഉലുവപ്പൊടി, പച്ചമുളക്, ചീരയില, വേപ്പില, ഉള്ളി, മഞ്ഞൾപ്പൊടി തുടങ്ങി 12-ഓളം ഇനങ്ങൾ ചേർത്താണ് വേപ്പില അട തയ്യാറാക്കിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. ക്ഷീരവികസന വകുപ്പിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റായിരുന്നു സുബ്രഹ്മണ്യൻ. സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് സഹകരണ ജനാധിപത്യവേദി തൃശൂർ ജില്ലാ കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു.
കോർപ്പറേറ്റുകളെ സഹായിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെയും റിസർവ് ബാങ്കിന്റെയും നീക്കങ്ങളിൽ പ്രതിഷേധിച്ച് ഡിസംബർ 3-ന് തൃശൂർ ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ ധർണ നടത്താനും യോഗത്തിൽ തീരുമാനമായി. സഹകരണ ജനാധിപത്യവേദി ചെയർമാൻ എം കെ അബ്ദുൽ സലാം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പെരുവനം കാഞ്ഞുള്ളി വീട്ടിൽ രാജൻ നിര്യാതനായി. 64 വയസ്സായിരുന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ ഉഷയാണ് ഭാര്യ. രാഹുൽ മകനും ഐശ്വര്യ മരുമകളുമാണ്. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. സ്വർണം ഗ്രാമിന് 4,485 രൂപ, പവന് 35,880 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിഡിന്റെ ഇടവേളയ്ക്ക് ശേഷം ഭക്തരുടെ കണ്ണും മനസ്സും നിറച്ച തൃപ്രയാർ ഏകാദശി. ചേർപ്പ് തൃപ്രയാർ റോഡിൽ മെറ്റൽ കയറ്റി വന്ന ടിപ്പർ ലോറി മണ്ണിൽ താഴ്ന്ന് 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഇരിങ്ങാലക്കുടയിൽ വിഷമദ്യം കഴിച്ച് 2 യുവാക്കൾ മരിച്ചു. വ്യാജമദ്യമല്ലെന്നും മറ്റേതു രാസവസ്തു വെള്ളം ചേർത്ത് കഴിച്ചതാകാം മരണകാരണമെന്നും പോലീസ്. ചേർപ്പ് മേഖലയിൽ ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിവരെ കോവിഡ് സ്ഥിരീകരിച്ചത് 13 പേർക്ക്. 8 പേർക്ക് രോഗമുക്തി. പൂച്ചിനിപ്പാടം ഊരകം റോഡിന് കിഴക്കുവശത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ ചൊറിയൻ പുഴുവിന്റെ ശല്യം രൂക്ഷമാകുന്നതായും പരാതി. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.